പെട്ടെന്ന് ടൈം ലാപ്സ് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് മൂന്നാർ കോളനി എന്ന് പറയുന്ന സ്ഥലം. മൂന്നാർ കോളനി ഉണ്ടമ്മേ, പട്ടി പേടിച്ചു പോയി. മൂന്നാർ കോളനി നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എനിക്കിതെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ്, അത്ര മനോഹരമാണ് മൂന്നാർ. അവിടെ ഒരു മണ്ണ് ഇടിഞ്ഞു പോയേക്കുന്നുണ്ട്, അത് 2018 പ്രളയത്തിന് ഒരു കോളേജ് അങ്ങനെയും ഇഞ്ഞു പോകുന്നത് കേട്ടോ, ആ മേളിയിൽ നിന്ന് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഒരു കോളേജ്, അതായത് മൂന്നാർ ആർട്സ് കോളേജ്, ഭാഗ്യത്തിന് പിള്ളേരൊന്നും അവധിയായിരുന്നുകൊണ്ട് മഴയുടെ ഇതൊക്കെ പ്രമാണിച്ച് കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടും പിള്ളേരൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടോ. ഇത് മൂന്നാർ കോളനി കേട്ടോ, സൂപ്പർ സ്ഥലമാണ്, കിടുക്ക സ്ഥലമാണ്. മൂന്നാർ വരുമ്പം ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്കാണിത്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ. ഓക്കെ, ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഇത് ഈ ഫോട്ടോ പോയിന്റ് എന്ന് പറയും, നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ് ഇതുണ്ടോ. ഫോട്ടോ പോയിന്റ് അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ബൈക്ക് നിർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ വീണാനായിട്ടോ സ്റ്റാൻഡ്, കാല് ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയി. നല്ല അടിപൊളി ഫോട്ടോ പോയിന്റ് ആണ്. അടിപൊളി ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോട്ടോ പോയിന്റ്. നിങ്ങൾ ആദ്യമായിട്ട് ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ വരുന്നവർക്ക് പറ്റിയ പ്ലേസാണ്. നിങ്ങൾ സൂപ്പർ പ്ലേസാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമുക്കേ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ടുണ്ട്, അവൻ കുറേ നേരമായിട്ട് മിണ്ടാണ്ടിരിക്കും, അവനോട് ചോദിക്കാം. ഡാ മിതി, എങ്ങനെയുണ്ട് പ്ലേസ്, എങ്ങനെയുണ്ട് പ്ലേസ്? അടിപൊളിയാണ്, സെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ പ്ലേസ് അല്ലേ? അതെ, നമ്മള് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് സെറ്റപ്പ് എന്ന് പറയുന്നത്, എനിക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ണൂർ എന്ന് പറയുന്നത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്, കാരണം നമ്മുടെ നാട്ടില് ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ആംബിയൻസ് അല്ല, നമ്മുടെ ഒരു നാട്ടുപ്രദേശം പോലുള്ള ഒരു അല്ലേ. അപ്പൊ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മൂന്നാർ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ കണ്ണാടി വെച്ചേക്കുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കല്ല, ജാട ഒന്നും കാണിക്കുമല്ല, നല്ല കത്തുന്ന വെയിലാണ് കേട്ടോ. അതെ, കണ്ണ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ണ് തുറത്ത് വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, നിങ്ങൾക്ക് സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ നല്ല സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. എൻ്റെ ഫോണ് കുറച്ച് പഴയതായതുകൊണ്ടാണ് ഇതിൻ്റെ സെറ്റപ്പ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ല സൂപ്പർ വ്യൂ ആണ്. അപ്പം തീർച്ചയായിട്ടും മൂന്നാർ നിങ്ങൾ ടോപ്പ് സ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ വ്യൂ പോയിന്റ് നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് പോവാം. ഇനി നമ്മൾ നേരെ മൂന്നാർ മാട്ടുപ്പെട്ടിയാണ് പോകുന്നത്. അപ്പം മാട്ടുപ്പെട്ടി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. മാട്ടുപ്പെട്ടി കാരണം തിരിച്ചു വരുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കാണിച്ചു തരാം, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞാൻ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം വഴിയേ കാണാം. ഞാൻ മാട്ടുപ്പെട്ടിക്ക് പോകാനായിട്ട് ബൈക്കിൻ്റെ മേളിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് 10-15 മിനിറ്റായി. ഒരു തന്നെ ഫോട്ടോ എടുത്തങ്ങ് മതിയാവുന്നില്ല. എടേ ചേർക്ക, ടോപ്പ് സ്റ്റേഷൻ വരെ പോകണ്ട, വരുന്നോ നീ? അവന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. എടാ ഒരു കാണിച്ചടാ, എടാ വാപ്പി വരുമ്പഴേ വാപ്പിയോട് പറയാം ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചടാ. എനിക്ക് ഇതിന്റെ അപ്പുറം 50 ഏക്കർ സബർജില്ലി തോട്ടം ഉണ്ട്. സബർജില്ലി തോട്ടം അല്ലേ, മറ്റേ എവിടെയാടാ അത്? സബർജില്ലി തോട്ടൊക്കെ സ്വന്തമായിട്ടുള്ള മനുഷ്യനാട്ടോ, തള്ളെന്ന് പറഞ്ഞോണ്ടല്ലോ, ഒറ്റ തള്ളാണ് നമ്മുടെ കണാരം പറയുന്ന പോലെ. കണ്ട ഒരു ഊള ലുക്കാണേലും ഭയങ്കര റിച്ച് പാർട്ടി ആട്ടോ. ഫുള്ള് പെട്രോൾ അടിക്കുന്നത്, ഇന്നത്തെ ഫുഡ് മൊത്തം അവന്റെ ചെലവാണ്. ഞാൻ എങ്ങനെയാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്, കാരണം പോകാൻ പൈസ ഒന്നുമില്ല. ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് ശമ്പളമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. അപ്പോഴാണ് ഒരുത്തം പറയുന്നത്, സാറേ ഞാൻ പെട്രോൾ അടിക്കാം. എൻ്റെ മനേ കാറ കുതിരയുടെ മേളിൽ കുതിര സഫാരി ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കുതിര തൊഴിക്കത്തില്ലെന്ന് തോന്നുന്നു, അതെ ആ ഒരു പ്രതീക്ഷയല്ല, എല്ലാം ഒരു പ്രതീക്ഷയുടെ പുറത്ത് നടക്കുന്ന കളികളാണല്ലോ. നമുക്ക് ഈ കടയിൽ കയറി ഒരു ചായ കുടിക്കാം. ചേച്ചി ചായ ഉണ്ടോ? കണ്ട അമ്മച്ചി ചായയൊക്കെ നമുക്ക് സെറ്റാക്കി തരും. ഈ വളവിൻ്റെ ഇവിടെ വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടും കുറച്ച്, അല്ല വേണ്ട കുഴപ്പമില്ല, ഇതിപ്പം അങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.
നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഏ മീതി കണ്ണാടിയൊക്കെ വെച്ച് പൊളിച്ച് നിൽക്കുവാണ് അമ്മ. ഇത് നമ്മൾ മാട്ടുപെട്ടിക്ക് പോകുന്ന വഴിക്കുള്ള ഇതാണ്. നല്ല ഫ്രഷ് ക്യാരറ്റ് കേട്ടോ, ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ക്യാരറ്റ്. അമ്മ രണ്ട് ചായ പേപ്പർ കപ്പ്. പണ്ട് തൊട്ടാ ഞങ്ങൾ കൊറോണയ്ക്കൊക്കെ എതിരാ കേട്ടോ, ഞങ്ങൾ പണ്ട് തൊട്ടാ പേപ്പർ കപ്പിലാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ ചായ കുടിക്കുന്നവൻ ദൈവത്തെ ഓർത്ത് പേപ്പർ കപ്പ് ഇവിടെ ഇട്ട് നശിപ്പിക്കാതിരിക്കുക. ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ ആ പേപ്പർ കപ്പൊക്കെ എടുത്ത് ക്ലിയർ ചെയ്തോളും. അതുകൊണ്ട് നമുക്ക് ഓരോ ചായ കുടിക്കാം. ചായ കുടിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ മാട്ടുപെട്ടിക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്മയുടെ ചായക്കടയിൽ കയറിയിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. അതേ അമ്മ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി നോക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അമ്മ ഞാൻ വന്നേ. അതേ അമ്മയുടെ കടയിലാണ് ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. മാട്ടുപെട്ടി പോകുന്ന വഴിക്ക് കേട്ടോ, ആരെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ചായ കുടിക്കണം. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ്, ഒത്തിരി പ്രായമുണ്ട്. അപ്പോൾ വരിക. അതെ മിതി ഇവിടെ നിന്ന് ചായ കൂടി തുടങ്ങി. അവനിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, നമ്മൾ വീഡിയോ പിടിക്കുന്നത് ഒന്നും പ്രശ്നമല്ല. പുള്ളിക്ക് തീറ്റ തീറ്റ എന്നൊറ്റ വിചാരമുള്ളൂ കേട്ടോ. ഭക്ഷണം അതെ അതെ ക്യാമറാമാൻ കം പ്രൊഡ്യൂസർ കമ്മൊക്കെ അവനായതുകൊണ്ട് അവനെ കുറ്റം പറയില്ലെന്നാണ് അവൻ പറയുന്നത്. കുറ്റമല്ല കേട്ടോ, അത് ഭയങ്കര ഒരു ഇതുണ്ടോ, വെര പോലെ ഇരിക്കുന്നത്, എന്നിട്ട് പെരുമ്പാമ്പിൻ്റെ വിഴുങ്ങിച്ച വിഴുങ്ങുന്നത്. അടിപൊളി മനുഷ്യനാട്ടോ അവനെ. അവനെ ഞാൻ ഭയങ്കരമായിട്ടും ട്രോളി ചെയ്യുന്നു, അവനെ ഭയങ്കരമായിട്ടും ഞാൻ മാത്രം അവനെ ട്രോളി ചെയ്യുന്നുള്ളതാണ് അവൻ പറയുന്നത്. ആ നല്ല അടിപൊളി ചായ, കറക്റ്റ് മധുരം. എനിക്ക് പറ്റിയ മധുരം കേട്ടോ, എനിക്ക് പറ്റിയ മധുരം, എനിക്ക് പറ്റിയ കടുപ്പത്തിലുമാണ് ചായ ഇട്ടാൻ നിൽക്കണേ. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ മാട്ടുപെട്ടി. ഓക്കെ ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ക്യാമറമാനെ നമ്മൾ ക്യാമറ ഏൽപ്പിക്കുകയാണ്. ശരി, ക്യാമറമാൻ മിഥിലാജ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വലത്തെ സൈഡിൽ ആ ഫാക്ടറി ഒന്ന് കാണിച്ചു കൊടുത്തേ. അത് മാട്ടുപെട്ടി ടീ ഫാക്ടറിയാണ്, മാട്ടുപെട്ടി എസ്റ്റേറ്റിൻ്റെ ഫാക്ടറിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീ ഫാക്ടറി വിസിറ്റ് ഉണ്ട്. അവരകത്ത് കയറിയിട്ട് നമുക്ക് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അതൊന്ന് കാണിച്ചു കൊടുത്തേ, ആ ഫാക്ടറി ഒന്ന് കാണിച്ചു കൊടുത്തേ. അതാണ് ടീ ഫാക്ടറി. പിന്നെ ഇത് നമ്മൾ നേരെ ഇനി മാട്ടുപെട്ടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. നേരെ ഇത് ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് മാട്ടുപെട്ടിയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. മാട്ടുപെട്ടി ഡാമിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് നോക്കിയാൽ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും നമുക്ക് മാട്ടുപെട്ടി, നമ്മുടെ മാട്ടുപെട്ടി ടീ ഫാക്ടറി എന്ന് പറയുന്നത് മാട്ടുപെട്ടി ഡാം. മാട്ടുപെട്ടി ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാട്ടുപെട്ടി ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. അത് എന്നാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഗ്രാവിറ്റി ഡാമാണെന്നാണ് അത്. മാട്ടുപെട്ടി ഡാം അതാണ് അതിൻ്റെ കാര്യം. അവിടെ കാണാം മാട്ടുപെട്ടി ഡാം, അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിസ്റ്റർ ക്യാമറമാൻ കുറച്ചൊന്ന് പിടിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റും. കണ്ടോ മാട്ടുപെട്ടി ഡാം, അതാണ് മാട്ടുപെട്ടി ഡാം. അപ്പോൾ നമ്മളങ്ങനെ മാട്ടുപെട്ടി എത്തിയിരിക്കുകയാണ്. അടിപൊളി, നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ മാട്ടുപെട്ടി ഡാം അത്യാവശ്യം സ്പീഡ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുറച്ച് ഒതുക്കി പോവാം. ഈ കുഴിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം കുഴിയൊക്കെ ഒഴിവാക്കി. ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് ഏകദേശം ഒരു 2013 ഇപ്പോൾ 7 വർഷമായി. ഞാനിതിങ്ങനെ പതുക്കൊക്കെ ഓടിച്ചു പോകുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെയെങ്കിലും ഓടിപ്പോകുന്നത്. ഇതാ മാട്ടുപെട്ടി ഡാമാണ് ഈ കാണുന്നത്. നൈസല്ലേ, നൈസ് പ്ലേസാണ്. നമ്മൾ നിർത്തുന്നില്ല കേട്ടോ, നമ്മൾ തിരിച്ചു വരുമ്പം നിർത്താം. ഈ സൈഡിൽ കാണുന്നതാണ് മിതി, ആ അവിടെ കാണുന്നതാണ്, ആ കാണുന്നതാണ് നമ്മുടെ ബോട്ടിംഗ് പോയിന്റ്. ഇത് ഇടത്ത സൈഡിലല്ലേ അവിടെ പിടിച്ചേക്കുന്നത്, ഈ സൈഡിലല്ലേ പിടിച്ചേക്കുന്നത്. ആ മഞ്ഞ് മഞ്ഞ് ഫോഗ്. ആ ഇംഗ്ലീഷിൽ ഭയങ്കര പ്രാവീണ്യം ഉള്ളത് കൊണ്ട് പുള്ളി സ്നോ എന്നൊക്കെയാണ് പറയുന്നത്, എന്നാന്ന് എനിക്ക് അറിയത്തില്ല. പറയുന്നത് കിള്ളുന്നൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര റോഡൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കും കേട്ടോ. അത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുന്ന സ്ഥലമല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ബലൂൺ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊട്ടിച്ചു, നല്ല കിടുക്കൻ പ്ലേസ് ആണ് കേട്ടോ.
ബാക്കിൽ നമ്മുടെ ആ സൈഡിൽ കാണുന്നത് മാട്ടുപെട്ടിയുടെ ബോട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് തന്നെ ഒരു 4, 5, 6, 7, 8 പേരെ ഞാൻ കണ്ടു. എല്ലാവരും ഇത് തന്നെ ആയിരിക്കും വ്ളോഗായിട്ട് ഇടുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല എല്ലാവരും വരണം തീർച്ചയായിട്ടും. ഈ മൂന്നാർ വരാൻ വലിയ ചിലവൊന്നുമില്ല. എവിടെ നിന്ന് വരാനാണെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക, ബസ്സിന് കയറി മൂന്നാറിന് വരാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ബൈക്കോ സ്കൂട്ടറോ ഒക്കെ റെൻറ്റിന് കിട്ടും, എന്നിട്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്ത് പോവുക. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം എല്ലാവരും വിചാരിക്കുമോ ഈ മൂന്നാർ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അങ്ങനെ ചിലവൊന്നുമില്ല. ഇപ്പോൾ എറണാകുളത്തു നിന്ന് വരാനാണെങ്കിൽ 150 രൂപ ബസ്സിന്, പിന്നെ ഇവിടെ വന്നിട്ടൊരു എനിക്ക് തോന്നുന്നൊരു 600 രൂപ കൂടുതലൊന്നും ആകത്തില്ല ബൈക്ക് റെൻ്റ് എടുക്കുന്നതിന്. എന്നിട്ടൊരു 100-400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വരാം. സേഫിന് ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്ടുപെട്ടി ഏരിയയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കടകൾ പോലും ഇല്ല. ആകെ ഇങ്ങനെ രണ്ട് സൈഡിലും കാടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. കാറ്റിൽ ഫാമിലെ പശുക്കളാണ്, കുത്താതിരുന്ന ഭാഗ്യം. കുത്തിയില്ല, ജസ്റ്റ് മിസ്സാണ്. ചേട്ടാ ഇത് കാറ്റിൽ ഫാമിലി അല്ലേ? നമ്മുടെ കാറ്റിൽ ഫാമിലി ആണോ? അല്ലേ, ആ ഇത് നമ്മുടെ കാറ്റിൽ ഫാമിലി ആണ് കേട്ടോ. ഇവിടെ ഒരു അയ്യോ ഇതേണ്ട ചേട്ടാ, പശു അയ്യോ എൻ്റെ അമ്മോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊക്കെ, പക്ഷെ ഉടുത്തട്ട പേടിയാ. പേടി എന്ന് പറഞ്ഞോണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല ഭയങ്കര പേടിയാണ്. നല്ല വ്യൂ കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. നിധി ഒന്ന് കാണിച്ചു കൊടുത്തടാ കേട്ടോ. ആ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കം വ്യൂ ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ വരണം. നിങ്ങളിപ്പോൾ വരേണ്ട സമയമാണ് മൂന്നാർ. എടാ ഇടത്തെ സൈഡ് പിടിച്ചാൽ മതി കേട്ടോ, ഇടത്തെ സൈഡിലാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. വരാൻ പറ്റിയ സമയമാണ്. കൊറോണയൊന്നും ഒരു നിങ്ങൾ മാസ്കൊക്കെ വെച്ച് അത്യാവശ്യം സാനിറ്റൈസ് ചെയ്തൊക്കെ നടന്നാൽ മതി. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതാണ് എക്കോ പോയിന്റ് ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയത്. നമുക്ക് ബൈക്കൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഭയങ്കര രസമാണ്. അതാണ് മൂന്നാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കത്തില്ല. എൻ്റെ വാചകോടി കാരണം നിങ്ങൾക്ക് മടുത്താലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുക്കത്തേ ഇല്ല. മൂന്നാർ കണ്ടാലും കണ്ടാലും തീരില്ല. ഇതെല്ലാം യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. ഇതിൻ്റെ അങ്ങേ സൈഡിലും യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. ഇതുവഴി നമുക്ക് താഴേക്ക് ബൈക്ക് ഇറക്കിക്കൊണ്ട് പോവാം. നമ്മൾ വൈകുന്നേരം വന്നിട്ട് തീർച്ചയായിട്ടും ബൈക്ക് ഇറക്കി പോകുന്നതായിരിക്കും. ഓഫ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്.